ഫോറൈൻ ക്ലബ്ബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കൊടുക്കൽ വാങ്ങലുകൾ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം സത്യസന്ധത പുലർത്തേണ്ടത് കൊടുക്കൽ വാങ്ങലുകൾ ആണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ഇത് ഏറെക്കുറെ ശരിയാണ്. താനും പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നത് എന്ന് കാണാം. നാം മറ്റുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും അതിനുള്ള പ്രതിഫലം നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ തിരികെ ലഭിക്കും എന്നാണ്. ഒരുപക്ഷെ അത് ഇരട്ടിയാവാം, 100 ഇരട്ടിയാവാം. ഇങ്ങനെ ഇതിനെ മാനേജ്മെൻറ്റ് ഭാഷയിൽ വാൾഡോർഫ് പ്രിൻസിപ്പിൾ എന്നാണ് വിളിക്കുന്നത്. വാൾഡോർഫ് പ്രിൻസിപ്പിൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലായ വാൾഡോർഫ് അസ്ട്രോറിയ ഹോട്ടലിൻ്റെ ഉടമ തൻ്റെ മാനേജരെ കണ്ടെത്തിയ ഒരു സംഭവത്തിൽ നിന്നുമാണ് ഈ പേരുണ്ടായത് എന്ന് പറയപ്പെടുന്നു. ഇതേക്കുറിച്ച് പ്രശസ്ത ട്രെയിനറായ ശ്രീ മധുഭാസ്കറിൻ്റെ ഏറെ നാളുകൾക്ക് മുമ്പ് തൻ്റെ ബ്ലോഗിൽ എഴുതിയ ഒരു ആവേശകരമായ കഥ ഇങ്ങനെയാണ്. ആ കഥ ഇടയ്ക്ക് വായിക്കാൻ ഇടയായി. അത് താഴെ വിവരിക്കുന്ന രീതിയിലാണ്. ഫിലാഡൽഫിയ നഗരത്തിൽ നിന്ന് അകലെ തീർത്തും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു ആ ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്നത്. അടുത്തൊന്നും മറ്റ് ഹോട്ടലുകളോ വ്യാപാര സ്ഥാപനങ്ങളോ ഇല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കാണാം. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത വളരെ എളിയ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. ഇടിയും മിന്നലും മഴയും കൊടുമ്പിരി കൊണ്ട ഒരു രാത്രിയിൽ തീർത്തും ക്ഷീണിതരായ രണ്ട് വൃദ്ധ ദമ്പതിമാർ ആ ഹോട്ടലിലേക്ക് കയറി വന്നു. അവർക്ക് അത്യാവശ്യമായി ഒരു മുറി വേണമായിരുന്നു. അവരുടെ കാർ കുറച്ചപ്പുറത്ത് വെച്ച് കേടായി. അത് നേരെയാക്കാതെ അവർക്കിനി യാത്ര തുടരാനാവില്ല. രാവിലെ മെക്കാനിക്കിനെ വിളിച്ച് കാർ ശരിയാക്കുന്നത് വരെ അവർക്ക് വിശ്രമിക്കാൻ ഒരു മുറി വേണം. പക്ഷേ അപ്പോൾ ആ ഹോട്ടലിൽ മുറിയൊന്നും ഒഴിവില്ലായിരുന്നു. എല്ലാ റൂമും അതിഥികളാൽ നിറഞ്ഞിരിക്കുന്നു. റിസപ്ഷൻ കൗണ്ടറിലിരുന്ന ജോർജ് എന്ന ചെറുപ്പക്കാരൻ അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ക്ഷീണിതരായ ആ വൃദ്ധ ദമ്പതിമാർ നിസ്സഹായതയോടെ പരസ്പരം നോക്കി. ജോർജ് അവരെ അടിമുടിയൊന്ന് വീക്ഷിച്ചു. ഇരുവരും നല്ല പ്രായമുള്ളവരും ക്ഷീണിതരുമാണ്. അടുത്തൊന്നും വേറെ ഹോട്ടലുകളോ മറ്റ് താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലായി അവർക്ക്. ഈ നട്ടപ്പാതിരയ്ക്ക് ഈ കോരിച്ചൊരിയുന്ന മഴത്ത് ഇനി എവിടെ പോകാനാണ് ഇവർ? ജോർജിന് അവരോട് ദയ തോന്നി. അയാൾ പറഞ്ഞു, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു റൂം തരാം സാർ. പക്ഷേ അവിടെ സൗകര്യങ്ങൾ വളരെ കുറവാണ്. നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല, അവർ സമ്മതിച്ചു. ജോർജ് അപ്പോൾ തന്നെ അവിടുത്തെ ജോലിക്കാരനെ വിളിച്ചു വരുത്തി താൻ കിടക്കുന്ന മുറി നല്ലവണ്ണം വൃത്തിയാക്കാൻ ഇടാൻ ആവശ്യപ്പെട്ടു. വെള്ളവും മറ്റ് അത്യാവശ്യ വസ്തുക്കളും അവിടെ തയ്യാറാക്കി വെക്കാനും അയാൾ പറഞ്ഞു. അടുത്ത 15 മിനിറ്റിനുള്ളിൽ റൂം റെഡിയായി. ചെറുതാണെങ്കിലും നല്ല വൃത്തിയും ചിട്ടയും ഉണ്ടായിരുന്നു ആ മുറിയിൽ. ആ വൃദ്ധ ദമ്പതിമാർ ഇരുവരും ആ രാത്രി സുഖമായിട്ട് ഉറങ്ങി. നേരം പുലർന്നപ്പോൾ ജോർജ് തന്നെ ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി അവരുടെ കാർ ശരിയാക്കി കൊടുക്കുകയും ചെയ്തു. അവർ ജോർജിനോട് നന്ദി പറഞ്ഞ് സസന്തോഷത്തോടെ യാത്ര തുടരുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം ജോർജ് അധികം താമസിയാതെ മറന്നു. പക്ഷേ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജോർജിനെ തേടി ആ ഹോട്ടലിൻ്റെ വിലാസത്തിലേക്ക് ഒരു തപാൽ വന്നു. ന്യൂയോർക്ക് നഗരത്തിൽ ഉടൻ തുറന്ന് പ്രവർത്തിക്കാൻ പോകുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 5-സ്റ്റാർ ഹോട്ടലായ വാൾഡോർഫ് അസ്റ്റോറിയയുടെ മാനേജർ സ്ഥാനത്തേക്ക് ജോർജിനെ ക്ഷണിച്ചുകൊണ്ടുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്ററായിരുന്നു അത്. താൻ ഈ ജോലിക്ക് അപേക്ഷിക്കാതിരുന്നിട്ട് പോലും എങ്ങനെയാണ് ഈ ഓഫർ തന്നെ തേടിയെത്തിയത് എന്നറിയാതെ കുഴങ്ങിപ്പോയ ജോർജ് ഒടുവിൽ കത്തിൽ പറഞ്ഞ ദിവസം ചോദ്യങ്ങൾ തിങ്ങിവിങ്ങിയ മനസ്സുമായി ന്യൂയോർക്ക് നഗരത്തിലെത്തി. വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ആ ഹോട്ടലിൽ അയാൾക്ക് ലഭിച്ചത്. ആഡംബരപൂർണമായ ആ ഹോട്ടലിലെ പ്രൗഢമായി അലങ്കരിച്ച ക്യാബിനകത്തെ മുറിയിൽ കസേരയിൽ ഒരുപിടി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ പ്രായം ജോർജ് ഇരിക്കുമ്പോൾ പ്രായം ചെന്ന ഒരാൾ വാതിലിൽ മുട്ടി അനുവാദം ചോദിച്ചുകൊണ്ട് കയറി വന്നു. ഞാൻ ജോൺ ജേക്കബ് ആസ്റ്റർ, ഈ ഹോട്ടലിൻ്റെ ഉടമസ്ഥനാണ്, ആഗതൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. എന്നെ ഓർക്കുന്നുണ്ടോ? ജോർജ് അയാളെ സൂക്ഷിച്ചു നോക്കി. പതിയെ അവൻ ആ മുഖം ഓർത്തെടുത്തു. ഇടിയും മിന്നലും കാറ്റും മഴയും പെയ്തിറങ്ങിയ ആ രാത്രി രണ്ട് വൃദ്ധ ദമ്പതിമാർ നിറഞ്ഞ ചിരിയോടെ അവൻ്റെ കൈ പിടിച്ചു കുലുക്കി ആശംസകൾ നേർന്നുകൊണ്ട് ആ മനുഷ്യൻ മുറി വിട്ടിറങ്ങിപ്പോയി. അവൻ്റെ മനസ്സിലെ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം അയാളുടെ ചിരിയിൽ ഉണ്ടായിരുന്നു. ഫിലാഡൽഫിയയിലെ ആ ചെറിയ സി ക്ലാസ് ഹോട്ടലിൻ്റെ ലോബിയിൽ നിന്ന് തൻ്റെ മനസ്സിൻ്റെ വിശാലത കൊണ്ട് മാത്രം ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിൻ്റെ മാനേജർ കസേരയിലെത്തിയ ആ ചെറുപ്പക്കാരൻ്റെ മുഴുവൻ പേര് ജോർജ് സി ബോൾട്ട് എന്നായിരുന്നു. പിന്നീട് തൻ്റെ മരണം വരെ ഈ ഹോട്ടലിൻ്റെ മാനേജറായി സേവനമനുഷ്ഠിച്ച ജോർജ് തൻ്റെ സ്വതസിദ്ധമായ സേവന മാതൃകയിലൂടെ ആ സ്ഥാപനത്തിന് പല വിലപ്പെട്ട സംഭാവനകളും നൽകിയിട്ടുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല ജോർജ് അന്ന് ആ വൃദ്ധ ദമ്പതിമാരെ സഹായിച്ചത്. തികച്ചും നിസ്വാർത്ഥമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ നല്ല പ്രവൃത്തി. അതിനുള്ള
പ്രതിഫലം അദ്ദേഹത്തെ തേടിയെത്തി. ആ ഒരു ചെറിയ സൽക്കർമ്മം അദ്ദേഹത്തെ സ്വപ്നാതീതമായ ഉയരങ്ങളിലെത്തിച്ചു. അദ്ദേഹം ചെയ്തു കൊടുത്ത ആ ചെറിയ സഹായം പോലും മറക്കാതിരുന്ന ജോൺ ജേക്കബ് ആസ്റ്റർ എന്ന ആ വലിയ മനുഷ്യൻ ജോർജ് തന്നോട് കാണിച്ച സ്നേഹത്തിന് പതിന്മടങ്ങായി പ്രതിപകാരം ചെയ്യുകയും ചെയ്തു. ഇതാണ് ജീവിതം എന്ന് ശ്രീ മധുഭാസ്കറിൻ്റെ ബ്ലോഗിൽ ആ കുറിപ്പിൽ മനോഹരമായ വാക്കുകളിൽ അദ്ദേഹം പ്രതിപാദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം, ഈ വാക്ക്, ഈ ബ്ലോഗ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഈ കഥയുടെ മനോഹാരിത കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശ്രീ മധുഭാസ്കറിൻ്റെ വാക്കുകളുടെ മനോഹാരിത കൊണ്ടുകൂടിയാണ്. ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ രംഗങ്ങളിലും ഉണ്ട് എന്ന് കാണാം. ഭാഷകൾ തമ്മിലുള്ള കൈമാറ്റം, സാംസ്കാരികമായ കൊടുക്കൽ വാങ്ങലുകൾ, വ്യാപാര രംഗത്തെ കൊടുക്കൽ വാങ്ങലുകൾ, സമാധാന ഉടമ്പടികളുടെ കൈമാറ്റം എന്നിങ്ങനെ സകല രംഗങ്ങളിലും ഈ കൊടുക്കൽ വാങ്ങലുകൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്ന് കാണാം. വാങ്ങുന്നവനേക്കാൾ നൽകുന്നവൻ അനുഗ്രഹീതൻ, കാരണം സ്വർഗരാജ്യം അവനുള്ളതാകുന്നു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. ആയതിനാൽ നമ്മൾ പരിശീലിക്കേണ്ടത് വാങ്ങുന്നതിലല്ല, നൽകുന്നതിലാണ്. ഈ ലോകത്ത് വാങ്ങിയതിൻ്റെ പേരിൽ ഒരാളും ആദരിക്കപ്പെട്ടിട്ടില്ല എന്നറിയുക. എല്ലാം നൽകിയതിൻ്റെ പേരിൽ മാത്രം. ആയതിനാൽ നിങ്ങൾക്ക് നൽകാവുന്നതൊക്കെ മറ്റുള്ളവർക്ക് നൽകുക. പക്ഷേ അതൊരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാവരുത് എന്ന് മാത്രം. എല്ലാം നിങ്ങളുടെ കഴിവിനനുസരിച്ചാവണം, നിങ്ങളുടെ പരിധിക്ക് അകത്ത് നിന്നുകൊണ്ടാവണം എന്നാണ്. പരമാവധി നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളിൽ സത്യസന്ധരാവുക എന്നതാണ്. ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ മികവ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിലെ പ്രധാന ഘടകമാണ് കൊടുക്കൽ വാങ്ങലുകളിലെ സത്യസന്ധത എന്നത്. പറയുന്ന വാക്കുകൾ പാലിക്കാൻ ശ്രമിക്കുക, വാഗ്ദാനങ്ങൾ നിറവേറ്റുക, വാങ്ങുന്നതിലേറെ കൊടുക്കാൻ ശീലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കും എന്ന് കാണാം. കൊടുക്കുന്നത് സ്നേഹമായാലും മറ്റെന്തായാലും നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് അത് നൽകുന്നതെങ്കിൽ നിങ്ങൾക്കത് ഇരട്ടിയായോ 100 ഇരട്ടിയായോ തിരികെ ലഭിക്കുക തന്നെ ചെയ്യും എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട്, നൽകുന്നവർ എത്ര അനുഗ്രഹീതർ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്, സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കൊടുക്കൽ വാങ്ങലുകളിൽ സത്യസന്ധരാവുക. വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. കൊടുക്കുന്നതിലാവട്ടെ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും, കാരണം നൽകുന്നതിലാണ് നിങ്ങളുടെ മുഴുവൻ ശ്രേഷ്ഠതയും ഉൾക്കൊള്ളുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ സൽക്കർമ്മം നൽകുന്നതാണ്. സത്യമായ സൽക്കർമ്മം എന്തായാലും അത് നൽകുന്നതിലാണ് നിലകൊള്ളുന്നത് എന്ന് കാണാം. തീർച്ചയായും നിങ്ങൾ അങ്ങനെ ആയിത്തീരാൻ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വിഷയം സമർപ്പിക്കുകയും ഒപ്പം നിങ്ങൾക്ക് നൽകലിൻ്റെ വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു വലിയ ദിവസം നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു ദിവസം നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട റോബിൻ തിരുമല. ഫോറൈൻ ക്ലബിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കൊടുക്കൽ വാങ്ങലുകൾ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം സത്യസന്ധത പുലർത്തേണ്ടത് കൊടുക്കൽ വാങ്ങലുകൾ ആണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ഇത് ഏറെക്കുറെ ശരിയാണ്. താനും പരസ്പരമുള്ള കൊടുക്കൽ വാങ്ങലുകളാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥമുള്ളതാക്കുന്നത് എന്ന് കാണാം. നാം മറ്റുള്ളവർക്ക് നൽകുന്ന സഹായങ്ങൾ അതെത്ര ചെറുതാണെങ്കിൽ പോലും അതിനുള്ള പ്രതിഫലം നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ തിരികെ ലഭിക്കും എന്നാണ്. ഒരുപക്ഷെ അത് ഇരട്ടിയാവാം, 100 ഇരട്ടിയാവാം. ഇങ്ങനെ ഇതിനെ മാനേജ്മെൻറ്റ് ഭാഷയിൽ വാൾഡോർഫ്